ഹായ് ഹലോ എല്ലാവർക്കും മിസ്റ്റർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ ഒരു ഗെയിം നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏതാണ് ആ ഒരു ഗെയിം എന്നല്ലേ, IBRM, അതായത് ഇൻഡസ് ബാറ്റിൽ റോയൽ മൊബൈൽ. ഏകദേശം രണ്ട് വർഷത്തിന് മുന്നേ ഈ ഒരു ഗെയിം അനൗൺസ്മെന്റ് ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോഴാണ് നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് ഈ ഒരു ഗെയിം കടന്നു വരുന്നത്. ഇത്രത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് ദിസ് ഗെയിം മെയ്ഡ് ബൈ ഇന്ത്യ, ഇന്ത്യസ് ഗെയിമിംഗ് ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്ത മറ്റൊരു ബാറ്റിൽ റോയൽ ഗെയിം. ഇന്ന് നമുക്ക് ഈ ഒരു ഗെയിമിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷേ നമ്മൾ ഗെയിമിലേക്ക് എൻ്റർ ആകുമ്പോൾ ഇങ്ങനെ ഒരു ലോബിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവതാറ്, വെപ്പൺസ്, വെഹിക്കിൾ, റാങ്ക്ഡ്, സ്റ്റോറ്, പ്ലേ മാച്ച്, അതേപോലെ തന്നെ നമ്മുടെ നെയിം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ജസ്റ്റ് നമ്മുടെ BGMA പോലെ അല്ലെങ്കിൽ ഒരു ഫ്രീ ഫയറിൻ്റെ ഒരു ടച്ചൊക്കെ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കമ്പാരിസൺ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. എന്താ, നമുക്ക് മിഷൻ്റെ സെക്ഷനിൽ പോയാൽ ഡെയിലി മിഷൻസ് കാണാൻ പറ്റും, വീക്ക്ലി മിഷൻസ് കാണാൻ പറ്റും, ഡെയിലി ലോഗിൻ കാണാൻ പറ്റും. ഇങ്ങനെ മിഷൻ സെക്ഷനും ഒരുപാട് റിവാർഡ്സുകളും കാണാൻ സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോബിയിൽ നിന്ന് നമുക്ക് നേരെ പോകാൻ പറ്റുന്ന നെക്സ്റ്റ് ഒരു പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെപ്പൺസിൻ്റെ കാറ്റഗറിയാണ്. വെപ്പൺസിൻ്റെ കാറ്റഗറിയിൽ ഓൾ വെപ്പൺസിനകത്ത് മിലി ഉണ്ട്, അസാൾട്ട് ഉണ്ട്, സ്നൈപ്പർ ഉണ്ട്, ഷോർട്ട് ഗൺസ് ഉണ്ട്, SMG ഉണ്ട്, ഹാൻഡ് ഗൺ ഉണ്ട്, LMG ഉണ്ട്, യാക്ഷ. യാക്ഷയും ഹാൻഡ് ഗണ്ണും ഒരു ഡിഫറൻ്റ് ആണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കേൾക്കുന്നത് യാക്ഷ എന്നൊക്കെ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാൾ ടൈപ്പ്, നമ്മുടെ ഈ ഗെയിം ഫുള്ളൊരു ഇൻ്റർനെറ്റാണ്, ഈ ഒരു ഇൻ്റർനെറ്റിലാണ് ഈ ഒരു ഗെയിം മേക്ക് ചെയ്തേക്കുന്നത്. അപ്പം യാക്ഷ എന്ന് പറയുന്ന സംഭവം ഇതാണ്, ഉൽക്ക എന്നാണ് ആ ഒരു എന്താ ഒരു വെപ്പണിൻ്റെ പേര്. നെക്സ്റ്റ് നമുക്ക് സെറ്റിംഗ്സിൻ്റെ ഏരിയയിലേക്ക് വരാം. ജനറൽ കൺട്രോൾസ്, ഗെയിം പ്ലേ, സെൻസിറ്റിവിറ്റി, ഗ്രാഫിക്സ്, ഓഡിയോ, അക്കൗണ്ട്, എബോട്ട് എന്നിങ്ങനെ ഒരുപാട് സെറ്റിംഗ്സിൻ്റെ സെക്ഷനുകൾ കാണാൻ സാധിക്കും. എയിം അസിസ്റ്റ് ഉണ്ട്, ADS മോഡ് ഉണ്ട്, അതേപോലെ തന്നെ ഗെയറോസ്കോപ്പ് ഉണ്ട് ഈ ഒരു ഗെയിമിനകത്തും ഗെയറോസ്കോപ്പ് ഉണ്ട്. ഗെയറോസ്കോപ്പ് നമുക്ക് വർക്കാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ബോൾട്ട് ആക്ഷൻ, ഗൺ ഫയർ മോഡ്, ഓട്ടോ ഫയർ, ഓട്ടോ ലൂട്ട്, അങ്ങനെ നമ്മൾ കേൾക്കാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങളും ഈ ഒരു ഗെയിമിൻ്റെ എന്താ ജനറൽ സെറ്റിംഗ്സിനകത്തുണ്ട്. അതേപോലെ തന്നെ കൺട്രോളിനകത്ത് പോയി കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കൺട്രോൾ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഓട്ടോ സ്പ്രിൻ്റ് ഉണ്ട്, ക്രച്ച് സ്റ്റിക്കർ ഉണ്ട്, ഇതൊക്കെ എന്താ ഞാൻ വരും വീഡിയോസുകൾ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ടച്ച് സെൻസിറ്റിവിറ്റി ഉണ്ട്, ഗെയറോ സെൻസിറ്റിവിറ്റി ഉണ്ട്. രണ്ട് സെൻസിറ്റിവിറ്റിയാണ് ഈ ഒരു ഗെയിമിനുള്ളിൽ അവർ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഗ്രാഫിക്സിൻ്റെ സെക്ഷനുണ്ട്, എന്താ 60 FPS വരെ പോകുന്നതുകൊണ്ട് പെർഫോമൻസ്, ബാലൻസ്ഡ്, ക്വാളിറ്റി മൂന്ന് സെക്ഷനിലായിട്ടാണ് ഗ്രാഫിക്സും അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓഡിയോ, അക്കൗണ്ട്, എബോട്ട്, ഇത്രയൊക്കെയാണ് നമ്മുടെ സെറ്റിംഗ്സിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അവതാറിൻ്റെ സെക്ഷനിലേക്ക് പോകാം. ഇവിടെ നമുക്ക് മെയില്, ഫീമെയിൽ, അങ്ങനെ ഒരുപാട് അവതാറിനെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതെല്ലാം ഒരു ഇന്ത്യൻ ടച്ച് ആണ്. എല്ലാം അവരുടെ ഹെൽമെറ്റ് ആയിക്കോട്ടെ, അവരുടെ ആ ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ എല്ലാം. അതേപോലെ തന്നെ നമ്മൾ BGMA-യിലായാലും എന്താ ഫ്രീ ഫയറിലായാലും ഡൈവ് ചെയ്യുമ്പോൾ നമ്മുടെ കാലിൻ്റെ അവിടെയും കൈയുടെ അവിടെയൊക്കെ ഇങ്ങനത്തുള്ള ഓരോ പവറുകൾ കാണാൻ സാധിക്കുമല്ലോ. ഇവിടെയും ഓരോരോ ഡിഫറൻറ്റ് നെയിംസ് കൊടുത്തിട്ട് ഒത്തിരി പവറുകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ലോക്ക്ഡ് ആണ്. അതേപോലെ തന്നെ എക്സ്പ്രഷൻസ്, അതായത് നമ്മുടെ ഇമോട്ടുകൾ, നമ്മുടെ BGMA-യിലെ ഫ്രീ ഫയറിലെ ഇമോട്ടുകൾ, ഇതിലും കുറച്ച് ഡിഫറൻറ്റ് ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ രണ്ടെണ്ണം നമുക്ക് ഇതിനും ഫ്രീ ആയിട്ട് കിട്ടും, ബാക്കിയുള്ളതെല്ലാം ലോക്ക്ഡ് ആണ്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്, വലിയ കുഴപ്പമില്ല. നെക്സ്റ്റ് നമുക്ക് പോകുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വെഹിക്കിൾസിൻ്റെ സെക്ഷനിലേക്ക് പോകാം. ഒറ്റ വെഹിക്കിളാണ് കൊടുത്തേക്കുന്നത്, കറക്റ്റ് ഈ ഒരു വെഹിക്കിളിൻ്റെ നെയിം അറിയാൻ വയ്യ. പക്ഷേ ഒറ്റ വെഹിക്കിളും ആ ഒരു വെഹിക്കിളിന് ഒരുപാട് സ്കിൻസ് മാത്രം, ആകെ ഒരു വെഹിക്കിൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഗെയിമിനുള്ളിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് റാങ്കിൻ്റെ സെക്ഷനിൽ പോയാൽ സീസൺസ് നോക്കാം. ഈ ഒരു ഗെയിമിൽ ഏറ്റവും കൂടിയ റാങ്ക് ഏതാന്ന് നോക്കാം. ഇതിലുണ്ട് Bronze 1, Bronze 2. ബ്രോൺസിലാണ് ഇവിടെയും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സിൽവർ, അതേപോലെ നമ്മുടെ BGMA-യിലെ പോലെ തന്നെ ഗോൾഡ്, അത് കഴിഞ്ഞിട്ട് ഡയമണ്ട്, അത് കഴിഞ്ഞിട്ട് പ്ലാറ്റിനം കഴിഞ്ഞിട്ട് ഡയമണ്ട്. Diamond 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ Diamond 3 കഴിഞ്ഞാൽ പിന്നെ Yoda 1, Yoda 2, Yoda 3, അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ മഹായോധ, അത് കഴിഞ്ഞിട്ട് കോസ്മിക്. നമ്മുടെ BGMA-യിൽ കോൺകറാണ് ടോപ്പ് ടൈറ്റിലെങ്കിൽ ഇവിടെ കോസ്മിക്കാണ് ടോപ്പ് ടൈറ്റിലായിട്ട് വരുന്നത്. എന്താണ് ഇതെന്നൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും, അതിലും പറഞ്ഞുതരാം. ഒരു ഗെയിം പ്ലേ കളിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് ഞാൻ കളിച്ചു നോക്കിയൊരു ഗെയിം പ്ലേ ആണ്. ഇതാണ് നമ്മുടെ ഗെയിം പ്ലേക്കുള്ളിലെ ആ ഒരു ലോബി എന്ന് പറയുന്നത്, ഗെയിം പ്ലേക്കുള്ളിലെ. പക്ഷേ എൻ്റെ ഒരു ഡിവൈസ് കുറച്ച് ലാഗായതുകൊണ്ടും ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നതുകൊണ്ടും നല്ല രീതിക്ക് ലാഗാണ്. അതാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഫീൽ ആവുന്നത്. ജസ്റ്റ് നമുക്ക് ഈ ഒരു ഗെയിം പ്ലേ കണ്ടു നോക്കാം. സെറ്റിംഗ്സോ സെൻസിറ്റിവിറ്റിയോ ജോയിസ്റ്റിക് സൈസോ ഒന്നും നമ്മൾ ഒരു കാര്യമോ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻ ഗെയിമിനുള്ളിൽ എങ്ങനെയൊക്കെയാണോ അവർ നമുക്ക് തന്നിരിക്കുന്നത് അത് ഉപയോഗിച്ചിട്ടാണ്, ആ ഒരു കൺട്രോൾ വെച്ചിട്ടാണ് ഈ ഒരു ഗെയിം പ്ലേ ഞാൻ കളിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ ആണ് നമുക്ക് മെയിനായിട്ട് ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ടീമേറ്റ് ഇവിടെ 4 പേരെ കൂട്ടിക്കൊണ്ട് നമ്മൾ കളിക്കാൻ സാധിക്കും. നമ്മുടെ ടീമേറ്റിനെ കാണാൻ സാധിക്കും. നമ്മുടെ ഇടത്തെ സൈഡിൽ അവരുടെ പേര് കൊടുത്തേക്കുന്നത്, വലത്തെ സൈഡിൽ മാപ്പിൻ്റെ ലൊക്കേഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജമ്പ് ബട്ടൺ, ഫയറിംഗ് ബട്ടൺ, അതേപോലെ തന്നെ നമ്മുടെ എന്താ സ്കോപ്പ് ഓൺ ചെയ്യുന്ന ബട്ടൺ, ക്രൗച്ച് ചെയ്യുന്ന ബട്ടൺ, സെയിം എല്ലാം അതിലെ പോലെ തന്നെ എല്ലാം BGMA-യിലെയും ഫ്രീ ഫയറേയും പോലെ തന്നെ എന്താ സെയിം തന്നെ ഈ ഒരു നമ്മുടെ IBRM-ലും ഇൻഡസ് ബാറ്റിൽ റോയൽ മൊബൈൽ ഗെയിം എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിലും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മരിക്കും, നമ്മൾ ചാവുമ്പോൾ കിൽഡ് ഇൻ ആക്ഷൻ എന്നാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ലോബിയിലേക്ക് വരുമ്പോൾ ഡിഫീറ്റ് എന്ന് കാണിക്കും. നെക്സ്റ്റ് നമുക്ക് ബാറ്റിൽ പാസ്, അതായത് നമ്മുടെ BGMA-യിലും PUBG, നമ്മുടെ BGMA-യിലും നമ്മുടെ ഫ്രീ ഫയറിലൊക്കെ ഉള്ളതുപോലെ തന്നെ നമ്മുടെ റോയൽ പാസ്. ഇതിലെങ്ങനെയാണ് നമ്മൾ ബാറ്റിൽ റോയൽ പാസ് വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബാറ്റിൽ പാസിനകത്ത് ഏകദേശം 99 ലെവലുകളാണുള്ളത്. ഈ ഒരു 99 ലെവലുകളിനകത്ത് ഫസ്റ്റിലത്തെ സീസൺ, അത്
ന്യൂക്ലിയർ ദീപാവലി എന്നാണ് ഈ ഒരു സീസണിൻ്റെ ഫസ്റ്റിലത്തെ പേര്. ഇൻഡ്യൻ ടച്ച് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇതെങ്ങനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം, നമ്മുടെ ബി ജി എം ഐയിലൊക്കെ പോലെ തന്നെ നമുക്കിങ്ങനെ റോയൽ പാസ് വാങ്ങാം. അതുപോലെ തന്നെ റോയൽ പാസിനകത്ത് ഉള്ളിൽ എന്തൊക്കെയുണ്ട്, ഇതിനകത്തും സെയിം അതേപോലെ തന്നെ ഒരുപാട് ഗൺസുകൾ അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രീമിയം പാസ്, പ്രീമിയം പാസ് പ്ലസ് എന്നിങ്ങനെ രണ്ട് സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. 200 കോയിൻ അതുപോലെ തന്നെ 350 കോയിൻ, ഇത് രണ്ടും എങ്ങനെയാണ് വാങ്ങുന്നത്, ഇതെന്താണ് സംഭവം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിം നമ്മുടെ ഇതിനകത്തുള്ളതുപോലെ തന്നെ റോയൽ പാസിനകത്തുള്ളതുപോലെ തന്നെ ഇമോട്ടുകൾ, ഗണ്ണിൻ്റെ സ്കിൻസുകൾ, വെഹിക്കിളിൻ്റെ സ്കിൻസുകൾ, പാരച്യൂട്ടിൻ്റെ സ്കിൻസുകൾ, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെയിം ഇതിലുമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിനകത്ത് നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇടാം. നമ്മുടെ ബി ജി എം എൽ പോലെ സെയിം ഒരു കോപ്പി കാറ്റൊന്നുമല്ല എങ്കിലും ഏകദേശം ബി ജി എം എ അല്ലെങ്കിൽ ഫ്രീ ഫയർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കമ്പാരിസൺ ചെയ്ത് നോക്കരുത് നിങ്ങൾ ഒരു കാരണവശാലും. കാരണം എന്താണെന്നൊക്കെ ഞാൻ പറയാം. പിന്നെ നമ്മുടെ പ്രൊഫൈലിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഓവർവ്യൂ, അതുപോലെ തന്നെ കോളിംഗ് കാർഡ്സ്, അങ്ങനെ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ ഐറ്റംസ് കൊടുത്തേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇൻ ഗെയിമിനുള്ളിലെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു വീഡിയോയും ഗെയിമിംഗ് റിവ്യൂ എല്ലാം നെക്സ്റ്റ് ഒരു വീഡിയോയ്ക്കകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. മിസ്റ്റർ നീഡ്.